श्री मुल्लपल्ली रामचंद्रन एसीसी जनरल सेक्रेटरी संघटना चुमतला वह नम्मुडे प्रियप्पेट्ट एमपी कूडी आयिरुन्न श्री केसी वेणुगोपाल प्रियंगरनाय अम्बलप्पुझ स्थानार्थी श्री एम लिजु कायंकुळत्तिन्टे प्रियप्पेट्ट स्थानार्थी अरिता बाबु ए शुकूर ई वेदियिलुळ्ळ दीप्ति मेरी वर्गीस अडक्कमुळ्ळ केपीसीसी नेताक्कळे सहप्रवर्त्तकरे सुहृत्तुक्कळे इतने चरित्र मुहूर्त नमें आराध्यन नेता श्री राहुल गांधी हरिपा मणचर् इन तेरे प्रवर्तुकी इंदिरा गांधी लोकाराध्य इंदिरा गांधी हरिपा मणिल वह तेरे प्रवर्तुकी आराध्यन नेता श्री राजीव गांधी ई हरिपा मणिल वह नम्डे प्रियप्रस अध्यक्ष सोनिया गांधी एरे प्रवर्तु बी हरिपा मणिल वह इन नगर कुटे इलामुन इंत जनाधिपत कावल भड़न श्री राहुल गांधी हरिपा मणिले हार्दिक या स्वागत नम्मुडे नाड जनाधिपत कुड़चूड़ नाड़ा ई नाट्टिल मार्क्सिस्ट पार्टी इडतु मुन्नणियुडे बीजेपी एल्ला कल्ल प्रचरणंगळेयुम कोडुंगाट्टडिच्चालुम हरिपाडिन्टे कोट्टये इलक्कान आर्क्कुम कळियिल्ल एन्न प्रख्यापिच्च ओरु जनतयाणिद കഴിഞ്ഞ തവണ ആലപ്പുഴ ജില്ലയിലെ 9 സീറ്റുകളിൽ 8 സീറ്റുകളും ഇടതുപക്ഷം നേടിയപ്പോൾ ഹരിപ്പാടിന്റെ കോട്ട തകർക്കാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ചരിത്രത്തിന്റെ ഭാഗമാണ് ഈ നാട്ടിലെ ജനങ്ങൾ അതുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ കയറ്റാൻ കാത്തുനിൽക്കുന്നു അഞ്ച് വർഷക്കാലത്തെ ഇടതുമുന്നണിയുടെ ഭരണം അവസാനിക്കണം അഴിമതി ഭരണമാണ് ഇവിടെ നടന്നത് ഈ ഭരണത്തിൽ ജനങ്ങൾ കൊരുന്നൊന്നും നേടാൻ കഴിഞ്ഞില്ല പാവപ്പെട്ടവർക്ക് പ്രയോജനം ലഭിച്ചില്ല സാധുക്കൾക്ക് പ്രയോജനം ഉണ്ടായില്ല വൻകിടക്കാർക്കും കോർപ്പറേറ്റുകൾക്കും വേണ്ടിയുള്ള ഭരണമായിരുന്നു അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഭരണമാണിത് അഴിമതിയും കൊള്ളയും മാത്രമാണ് ഈ ഭരണത്തിന്റെ മുഖമുദ്ര സ്വർണ്ണ കള്ളക്കടത്ത് മുതൽ കേരളത്തിൽ നടന്ന എല്ലാ അഴിമതികളും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന അഴിമതികളാണ് കേരളം കണ്ട ഏറ്റവും ദുർബലനായ ആഭ്യന്തരമന്ത്രിയായിരുന്നു പിണറായി വിജയൻ തന്റെ ഓഫീസിൽ നടക്കുന്ന കാര്യം പോലും അറിയാതെ അഴിമതിക്കും കൊള്ളയ്ക്കും കൂട്ടുനിന്ന ഒരു മുഖ്യമന്ത്രിയെ ജനങ്ങൾ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ കാത്തിരിക്കുന്നു കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിന് സമയമായിരിക്കുന്നു ഇവിടെ ഇപ്പോൾ സർവേകൾ നടക്കുന്നുണ്ട് ഈ സർവേകളെല്ലാം പൊട്ടത്തെറ്റാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പണം കൊടുത്താൽ ഏത് സർവേയും ആരും നമുക്ക് എഴുതി തരും എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് ഈ സർവേയാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ തോക്കുമെന്ന് പറഞ്ഞത് ഈ സർവേയാണ് പാലക്കാട് എംപി തോക്കുമെന്ന് പറഞ്ഞത് ഈ സർവേയാണ് പറഞ്ഞത് യുഡിഎഫിന് 15 സീറ്റ് പോലും കിട്ടില്ല എൽഡിഎഫിന് 15 സീറ്റ് കിട്ടുമെന്ന് അതുകൊണ്ട് ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു ഈ സർവേയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല ഈ സർവേ ഞങ്ങൾ തള്ളിക്കളയുന്നു കേരളത്തിലെ ജനങ്ങളുടെ ആരാണ്ട് നടക്കാൻ പോകുന്ന സർവേയിലാണ് ഞങ്ങൾക്ക് വിശ്വാസം ആ സർവേയിലൂടെ കേരളം ഭരിക്കാൻ പോകുന്നത്
യുഡിഎഫ് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. ആരാധ്യനായ നമ്മുടെ നേതാവ്, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവൽ ഭടൻ നരേന്ദ്രമോദിയോട് നേർക്ക് നേർ പോരാടാൻ കഴിയുന്ന ഒരേ ഒരു നേതാവേ ഉള്ളൂ, അത് ശ്രീ രാഹുൽ ഗാന്ധി മാത്രമാണ്. മതേതരത്വത്തിന്റെ ശക്തനായ പോരാളിയായ നമ്മുടെ ആരാധ്യനായ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് രാവിലെ മുതൽ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ആവേശകരമായ മുന്നേറ്റത്തിലൂടെയാണ് മുന്നോട്ട് വരുന്നത്. ഇതുപോലെ ഏത് നേതാവിനെ കാണാൻ ആള് കൂടും? രാവിലെ മുതൽ രാഹുൽ ഗാന്ധിയെ കാണാൻ ആയിരങ്ങളാണ് എറണാകുളം മുതൽ ചേപ്പാട് വരെയുള്ള സ്ഥലങ്ങളിൽ തടിച്ചുകൂടിയത്. നമ്മുടെ പ്രിയപ്പെട്ട നേതാവിന് ഞാൻ വാക്ക് നൽകുന്നു, കേരളം ഇത്തവണ എന്തെല്ലാം സർവകളും കള്ളപ്രചരണങ്ങൾ നടത്തിയാലും കോടികൾ വാരി എറിഞ്ഞാലും പണക്കൊഴുപ്പിന്റെ തിളക്കമുണ്ടാക്കിയാലും കേരളത്തിലെ ജനങ്ങൾ എൽ ഡി എഫിനെ താഴെ ഇറക്കി യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. അടുത്തതായി സംസാരിക്കുന്നത് നമ്മുടെ ഭയങ്കരനായ ഐസിസിയുടെ അപ്പോ അടുത്തത് നമ്മുടെ അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട കുമാരി അനിതാ ബാബുവാണ്. അനിതാ ബാബുവിനെ ഇത്തവണ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ എല്ലാവർക്കും മാതൃകയായി നമുക്ക് അഭിമാനമായി ഒരു വലിയ നേട്ടമായി കായംകുളത്തിന് ഒരു മാറ്റമായി ഇത് അനിതാ ബാബു അനിതാ ബാബു നിങ്ങളോട് സംസാരിക്കും. ഏറെ പ്രിയങ്കരനായ ബഹുമാന്യനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, അച്ഛനമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന എന്റെ ഹൃദയവികാരം ഈ ഒരു വലിയ അവസരമാണ് എനിക്ക് മുന്നിൽ നൽകിയിരിക്കുന്നത്. ഒരു ക്ഷീരകർഷകന്റെ മകളായി ജനിച്ച എനിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് കായംകുളം നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കാനുള്ള വലിയൊരു അവസരമാണ് നൽകിയിരിക്കുന്നത്. ഈ പ്രസ്ഥാനത്തോടുള്ള എന്റെ നന്ദിയും കടപ്പാടും എത്രത്തോളം വലുതാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയുവാൻ വാക്കുകളില്ല. നിങ്ങളിൽ ഒരുവളായി നിങ്ങളോടൊപ്പം ഞാൻ എപ്പോഴും കാണും. കായംകുളത്തിന്റെ സമഗ്രമായ വികസനത്തിന് നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. നമസ്കാരം. ഫോട്ടോഗ്രാഫർ അവിടെ ഇരിക്കടോ, ഇയാൾ എടുത്തിട്ട് അവിടെ ഇരിക്കാം. നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി നിങ്ങളോട് സംസാരിക്കുന്നു. രാഹുൽ ഗാന്ധിയെ നിങ്ങളോട് ഈ വേദിയിലേക്ക് സംസാരിക്കുന്നതിലേക്ക് ആദരപൂർവം ഞാൻ ക്ഷണിക്കുക. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം നമ്മുടെ അമ്പലപ്പുഴ സ്ഥാനാർത്ഥി എം ലിജു ട്രാൻസ്ലേറ്റ് ചെയ്യും. മുല്ലപ്പള്ളി രാമചന്ദ്രൻജി, രമേശ് ചെന്നിത്തലജി, കെ സി വേണുഗോപാൽജി, കാൻഡിഡേറ്റ് രമേശ് ചെന്നിത്തലജി, അതിര ബാബുജി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യു ഡി എഫ് ലീഡേഴ്സ് ഓൺ ദ ഡയസ്, കോൺഗ്രസ് വർക്കേഴ്സ്, brothers and sisters, I'd like to welcome all of you here today. Adaniraya nedakal Sri Tariq Anwar ji nedakal
ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും മറ്റ് ജനാധിപത്യ വിശ്വാസികളുടെയും അണികളെ സഹപ്രവർത്തകരെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. This stage is a good example of what the UDF and the Congress party has done in ticket distribution. ഈ ഒരു വീതി ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ സീറ്റ് വിതരണത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി നടത്തിയ മാതൃകയുടെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ്. ഓൺ വൺ സൈഡ് വി ഹാവ് എ 27 ഇയർ ഓൾഡ് യങ് ലേഡി ഹു ഈസ് ടേക്കിംഗ് ഹർ ഫസ്റ്റ് സ്റ്റെപ്സ് ഇൻ ദ അസംബ്ലി ഇലക്ഷൻ. ഒരു ഭാഗത്ത് രാഷ്ട്രീയത്തിൽ ആദ്യ ചുവടുവെപ്പുകൾ വെക്കുന്ന 27 വയസ്സുള്ള ഒരു പെൺകുട്ടി ഈ വേദിയിലിരിക്കുന്നു. She is the youngest candidate on our list. നമ്മുടെ ലിസ്റ്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് ഈ പെൺകുട്ടി. And as you can imagine, she would have a completely new and different vision for Kerala and the Vidhan Sabha.